കോവിഡ്-19 എന്ന മഹാമാരി ലോകജനതയ്ക്ക് ഭീഷണി വിതച്ചു തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമാകാറാകുന്നു. കോവിഡിനെതിരായ വാക്സിൻ നിർമ്മാണങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഏതാണ്ട് അവസാനഘട്ടത്തിലാണ്. എന്നാൽ ഒരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. മരുന്ന് ഗവേഷണം പോലെ മറ്റൊരു ഗവേഷണവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അത് കോവിഡിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റിയാണ്. പനി, ചുമ, ശ്വാസതടസ്സം, പേശിവേദന, തലവേദന എന്നിങ്ങനെയായിരുന്നു തുടക്കത്തിൽ കോവിഡിൻ്റെ ലക്ഷണങ്ങൾ. എന്നാൽ വൈറസിനെക്കുറിച്ച് കൂടുതൽ പഠനഫലങ്ങൾ പുറത്തുവന്നതോടെ ഈ പട്ടിക നീളുകയാണ്. അത്തരത്തിൽ ഇപ്പോൾ വന്ന പുതിയ ലക്ഷണം ഇതാണ്. ഇടയ്ക്കിടെ തോന്നുന്ന സംശയവും ആശങ്കയും കോവിഡ് ലക്ഷണമാകാം എന്നാണ് ഗവേഷകർ പറയുന്നത്. വലിയ ആശങ്കയും സംശയവും തിടുക്കവും കാണിക്കുന്ന മാനസികാവസ്ഥയാണ് ഡെലിറിയം. ഇത് കോവിഡ് രോഗത്തിൻ്റെ ലക്ഷണമാകാമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇതിനൊപ്പം പനിയും ഉണ്ടാകാം എന്നും ഇവർ പറയുന്നു. അടിക്കടി വരുന്ന സംശയവും അതോടൊപ്പം വൈകാരിക മാറ്റങ്ങൾ ചിന്തിക്കാനും ഓർമ്മിക്കാനുമുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമുള്ള ശേഷി നഷ്ടമാകുന്നതും അടക്കമുള്ള ലക്ഷണങ്ങളുമായി തലച്ചോറിലുണ്ടാകുന്ന വലിയ മാറ്റമാണ് ഡെലിറിയം എന്നറിയപ്പെടുന്നത്. ഈ ലക്ഷണങ്ങളോടൊപ്പം ഉറക്കക്കുറവടക്കമുള്ള മറ്റു ലക്ഷണങ്ങളും ഉണ്ടാകാം. ജേണൽ ഓഫ് ക്ലിനിക്കൽ ഇമ്മ്യൂണോളജി ആൻഡ് ഇമ്മ്യൂണോതെറാപ്പിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ചില രോഗികളിൽ ഇതും കോവിഡിൻ്റെ ലക്ഷണമാകാം എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ലക്ഷണങ്ങൾ കോവിഡ്-19 ബാധിച്ച് ആദ്യ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടേക്കാം. രുചിയും മണവും നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കും പനിക്കും പുറമെയാണത്. ഇതിനുശേഷമാണ് കഫക്കെട്ടും ശ്വാസതടസ്സവും അടക്കമുള്ള ലക്ഷണങ്ങൾ പ്രകടമാകുക എന്നും പറയപ്പെടുന്നു. പ്രായമായ രോഗികളിൽ പനിക്കൊപ്പം ഇത്തരത്തിൽ ആശങ്കകൾ ഉണ്ടാകുന്നത് കോവിഡിൻ്റെ പ്രാരംഭ ലക്ഷണമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പഠനത്തിന് നേതൃത്വം നൽകിയവർ പറയുന്നു. കോവിഡ്-19 തലച്ചോറിന് ബാധിക്കുന്നത് സംബന്ധിച്ചുള്ള ശാസ്ത്രീയ പഠനം വിലയിരുത്തിയാണ് ഗവേഷകർ ഈ നിഗമനത്തിലെത്തിയത്. ചൈനയിൽ തുടക്കകാലത്ത് ന്യൂമോണിയ ബാധിച്ച രോഗികളിൽ ശ്വാസകോശത്തെയും ഹൃദയത്തെയും വൃക്കകളെയും ബാധിച്ചതോടെ കോവിഡ്-19 തലച്ചോറിനെയും ബാധിച്ചിരുന്നതായും ഗവേഷകർ കണ്ടെത്തി. ഇത്തരത്തിൽ തലച്ചോറിന് ബാധിച്ചാൽ ഇതുപോലുള്ള ലക്ഷണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും അവർ വിലയിരുത്തി. നേരത്തെ നടന്ന ചില പഠനങ്ങളിൽ തുടർച്ചയായ ഇക്കിൾ, മുടികൊഴിച്ചിൽ, കാൽപാദത്തിലും വിരലുകളിലുമുള്ള ചുവന്ന തിണർപ്പ്, ചിക്കൻ ബോക്സിൻ്റെ സമാനമായ കുരുക്കൾ, തൊലി ചുവന്നുതടിക്കൽ, തൊലിപ്പുറത്തു രക്തം കട്ടപിടിക്കൽ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കോവിഡിൻ്റെ ലക്ഷണമായി കണ്ടെത്തിയിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ സംശയവും ആശങ്കയും കോവിഡ് ലക്ഷണമാകും എന്ന പഠനഫലം പുറത്തുവരുന്നത്. എന്തായാലും ഈ ലക്ഷണങ്ങളെപ്പറ്റിയെല്ലാം കൂടുതൽ പഠനം നടന്നു വരികയാണ്. പഠനങ്ങൾ പുരോഗമിക്കുന്നതോടെ ഈ ലക്ഷണങ്ങളെപ്പറ്റിയെല്ലാം വ്യക്തമായ സ്ഥിരീകരണങ്ങൾ ലഭിക്കുമെന്ന് കരുതപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമായി.